ഈശോമിശിഹായെ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ കുരിശിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെയും അന്ത്യവിധിയെയും പറ്റി പ്രത്യേകമാവിധം നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന എലിയ ശ്രീവ മുച്ചക്കാലങ്ങൾ ഈ ആഴ്ചയിൽ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി പതിവ് പോലെ നാല് വായനകളാണ് നൽകുക. തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ തന്റെ കൽപ്പനകൾ പാലിക്കുക വഴി ശക്തി പ്രാപിക്കുമെന്നും താൻ അവർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം അവർ സ്വന്തമാക്കുമെന്നുമുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നു. സമസ്ത സൃഷ്ടികൾക്കും അധിപനായ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും സ്പഷ്ടവും വ്യക്തവുമായി കാട്ടിത്തരുന്ന യെശയ്യ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലൂടെ തിരുസഭാ മാതാവ് നമ്മുടെ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, ദൈവമാണ് നമ്മുടെ പരിപാലകൻ, അവിടുന്ന് ആശ്രയിക്കുക, അവിടുത്തെ ശക്തി അവർണ്ണനീയമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കോർന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യമായി തീർന്ന വിശുദ്ധ പൗലോസിനെയും കൂട്ടരെയും നാം കാണുന്നു. അവിടെ രക്ഷിക്കപ്പെട്ടവനെന്നോ ശിക്ഷിക്കപ്പെട്ടവനെന്നോ വിജാതീയനെന്നോ യഹൂദനെന്നോ വേർതിരിവില്ല, എല്ലാവർക്കും അവർ ക്രിസ്തുവിന്റെ സൗരഭ്യമാണ്. ഇന്നത്തെ 4-ാം വായന വിശുദ്ധ മത്തായിസ്ലീഹ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെയും അതിലെ വേലക്കാരന്റെയും ഉപമോളിലൂടെ യേശു ക്രിസ്തു ദൈവരാജ്യത്തിന്റെ സവിശേഷത വെളിപ്പെടുത്തുന്നു. ദിവസത്തിന്റെ വിവിധ മണിക്കൂറുകളിൽ തന്റെ തോട്ടത്തിലേക്ക് വേലക്കാരെ അയക്കുന്ന യജമാനെ നാം കാണുന്നു. ദിവസത്തിന്റെ അവസാനം അവസാനം വന്നവർ തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ അവൻ കൂലി കൊടുക്കുന്നു. അവസാനം വന്നവർക്ക് ഒരു ദിനാർ ലഭിച്ചു. ഇത് കണ്ടപ്പോൾ ആദ്യം വന്നവർക്കെഴുതി തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന്, എങ്കിലും അവർക്കും ഒരു ദിനാർ തന്നെ ലഭിച്ചു. അതിന് അവർ യജമാനെതിരെ വെറുപ്പെടുത്തു. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങളെ നീ അവരോട് തുല്യരാക്കിയല്ലോ. തുല്യരാക്കി എന്നതാണ് ഇന്നത്തെ പരാതി. തനിക്കെതിരെ പ്രതിപുരത്തിലും യാതൊരു പരിഭവം കൂടാതെ സ്നേഹിതന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് വേലക്കാരെ പരിഗണിക്കുന്ന യജമാനനിലൂടെ ദൈവനീതി ക്രിസ്തു വെളിപ്പെടുത്തുന്നു. 12-ാം വാക്യം നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. തുല്യരാക്കപ്പെടുന്നതിൽ അസ്വസ്ഥപ്പെടുന്ന ഒരു സമൂഹം അന്നും സജീവമായി നിലനിന്നിരുന്നുവെന്ന സത്യം ദൂരത്തുപുത്രന്റെ ഉപമയിലും നാം ഇതുതന്നെയാണ് കാണുന്നത്. സ്വന്തം അനുദിപ്പിച്ച് തിരിച്ചു വന്ന സ്വന്തം അനുജനെ പിതാവ് പരിഗണിച്ചു എന്നതിലുള്ള ചേട്ടന്റെ പരിഭവം, തന്നെപ്പോലെ തന്നെ പരിഗണിക്കപ്പെടാൻ അവൻ യോഗ്യനല്ല എന്ന മനോഭാവം, സ്നേഹമുള്ളവരെ അവരനെ അന്യനായി കാണാനല്ല നേരെ മറിച്ച് അയൽക്കാരനായി കണ്ട് അവരെ സ്നേഹിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർപ്പിക്കുന്നു. ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി കൊടുക്കുന്ന ദൈവത്തിന്റെ മനോഭാവം തിരിച്ചറിയണമെങ്കിൽ എല്ലാ മനുഷ്യരും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ദൈവസൃഷ്ടിയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയരെ സഭയ്ക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിലൂടെ നമ്മുടെ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. വീണ്ടും വിശുദ്ധ മത്തായിസ്ലീഹ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. ഇവയെല്ലാം അവരനെ പരിധിയില്ലാതെ സ്നേഹിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ മുൻപത്തിയിലുണ്ടാകുമെന്ന് നാം കരുതരുത്. അതിൽ അഹങ്കരിക്കാൻ നമുക്ക് വകയില്ല. അവരനെ പരിഗണിക്കാത്തവൻ അവൻ തന്നോളം പോന്നവനാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. യഹൂദജനം ഈ യാഥാർത്ഥ്യം മറന്നതുകൊണ്ടാണ് യേശു ഈ ഉപമ പറഞ്ഞു വെക്കുന്നത്. 20-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ആയതിനാൽ പ്രിയ സഹോദരരെ, തുല്യരാക്കപ്പെടുന്നതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അവരനെ തന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ തന്നേക്കാൾ ഉപരിയായി സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സമ്പത്തോ അധികാരമോ അല്ല, പരസ്നേഹവും പരോപകാരവും നമ്മുടെ മുഖമുദ്രയാകട്ടെ. ഇഹ ലോകത്തിൽ ഒന്ന് ചെറുതാകുന്നതിലൂടെ തുല്യരാക്കപ്പെടുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സൗരഭ്യമാകുവാനും സ്വർലോകത്തിൽ മുൻപന്മാരാകുവാനും നമുക്ക് സാധിക്കും. ഈ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.